इन वीडियो ऊटडोर अब निा मनसूँ ऊटडोर इन वीडियो अदे ऊटडोरी प्रश्न लाइक करल कोवल अगर सौंड अब क्षमिक कम ना स्टुडियो चुनाव पणि कटी कस्ट ऊटडोर वीडियो अब इतना मेटा ना जस्ट कमेंट अब इन ईर वीडियो अर कंटे बेसर वीडियो वह നിങ്ങളും പലരും അതായത് പലരും അല്ല ഒരുവിധം പേരും യൂട്യൂബിനെ പറ്റി അറിയുന്ന ഒരുവിധം പേര് ഒന്ന് ആക്കാൻ അതായത് ഒന്ന് വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണാൻ മടിച്ചിട്ട് കാരണം മറ്റൊന്നുമല്ല ഈയൊരു കണ്ടന്റ് അതായത് ഈയൊരു കണ്ടന്റ് എല്ലാവരും ഒരേ കാര്യം തന്നെ പറയുന്നു വിചാരിച്ചിട്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്ക് മടി വന്നിട്ടുണ്ട് കാരണം ഈയൊരു കണ്ടന്റിനെ പല യൂട്യൂബേഴ്സും ഒരുപാട് രീതിക്ക് ഉപയോഗിച്ച് ചളമാക്കിയ ഒരു കണ്ടന്റാണ് ദ ഹൗ ടു ഗ്രോ യൂട്യൂബ് ചാനൽ എന്ന ഈ ഒരു കണ്ടന്റ് സോ പക്ഷേ അങ്ങനെയല്ല ഗൈസ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും 100% യൂസ്ഫുൾ ആവും കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഒരുപാട് ടിപ്സും ട്രിക്സും ഒന്നും പറയുന്നില്ലെങ്കിലും ഒരു 6 ടിപ്സ് അതായത് നമ്മുടെ പ്രോ ടിപ്സ് ആണ് 6 ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ പറയുന്നത് സോ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം നമ്മുടെ ചാനൽ ഇപ്പോൾ 2K ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഒന്ന് പവർ കാണിക്കുകയാണ് നമുക്ക് സുഖമായിട്ട് 2K-യിലും 4K-യിലും ഒക്കെ എത്താൻ വേണ്ടി പറ്റും പിന്നൊരു കാര്യം പറയാനുള്ളത് ആരും പറയാത്ത ട്രിക്ക് എന്ന് പറഞ്ഞത് വെറുതെ അല്ല ഇതാരും പറയാത്ത 2-3 ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദുർവേഷം പറഞ്ഞതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇത് പാർട്ടായിട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിൽ നിർത്തണമെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ് എന്ത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലായിരിക്കാം സോ ഗൈസ് നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന 6 ടിപ്സിൽ അതായത് 6 ടിപ്സിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ 5 ടിപ്പേ പറയുന്നുള്ളൂ അതിൽ ആദ്യത്തേത് ഒരു വാണിംഗ് ആണ് അതായത് ഇത് പല യൂട്യൂബേഴ്സും നിങ്ങളോട് പറയുന്ന വാണിംഗ് തന്നെയാണ് ഇതെനിക്കും ഒഴിവാക്കാൻ പറ്റില്ല കാരണം അത് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ പെട്ടതല്ല ഈ ഒരു കണ്ടൻറ്റ് ചെയ്യുന്ന ആരും ഈ ഒരു ടിപ്പ് പറയാതിരുന്നിട്ടില്ല അതായത് മറ്റൊന്നുമല്ല യൂട്യൂബ് സബ് ഫോർ സബ് അതായത് ഗൈസ് യൂട്യൂബ് സബ് ഫോർ സബ് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അതായത് സബ് ഫോർ സബ് എന്താണെന്ന് ഒരാളും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ഞാൻ പറഞ്ഞുതരാം യൂട്യൂബ് സബ് ഫോർ സബ് എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരാളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് നമ്മൾ അവരോട് ചോദിക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമോ തിരിച്ച് ഞാനും ചെയ്തോളാമെന്ന് അപ്പോൾ അവർ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും നമ്മൾ തിരിച്ചും ചെയ്യും അപ്പോൾ എന്താവും നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും പക്ഷേ ഇത് കാണുന്ന ഒരാളുണ്ട് ഗൈസ് ദൈവമൊന്നുമല്ല യൂട്യൂബ് തന്നെയാണ് അങ്ങനെ യൂട്യൂബ് വിചാരിക്കും ഇവൻ ചെയ്തോട്ടെ എത്ര വരെ പോകുന്നു നമുക്കറിയാലോ എന്ന് യൂട്യൂബ് വിചാരിക്കും അങ്ങനെ അത് ചെയ്ത് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് വരെ ഈ ചെയ്യുന്നവൻ എത്തി അവിടെ നിന്ന് അവൻ്റെ സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് നല്ല രീതിക്ക് വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങും അതായത് 3 ദിവസം കൊണ്ട് അവൻ 100-ൽ 1000 എത്തിയെങ്കിൽ നേരിട്ട് അവൻ 100-ലേക്ക് തന്നെ പിന്നെയും വരും അതുകൊണ്ട് തന്നെ സബ് ഫോർ സബ് എത്രത്തോളം ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിവാക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാനും ഈ സബ് ഫോർ സബ് ഒക്കെ ചെയ്തിട്ടുണ്ട് തുടക്കകാലത്തിലെല്ലാവരും ചെയ്യും അത് നിങ്ങളുടെ ചാനലിനെ ഗ്രോ ചെയ്യാൻ തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളത് ചെയ്യരുത് ഗൈസ് പരമാവധി കണ്ടൻറ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിക്കോളും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പറയാനാണോ നീ ഇത് പറഞ്ഞതെന്ന് അല്ല ഗൈസ് ഇനിയും ടിപ്സ് വരാനുണ്ട് അപ്പോൾ ഇതൊന്ന് ഞാൻ പറഞ്ഞെന്നുള്ള ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നുള്ള ഒരു വാണിംഗ് ആയിട്ട് കണക്കാക്കിയാൽ മതി ഗൈസ് അപ്പോൾ നമ്മുടെ വാണിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ ടിപ്പിലേക്ക് കടക്കാം അതായത് ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻ യുവർ വ്യൂവേഴ്സ് അതായത് ഒന്നുകൂടി പറയാം ഞാൻ ഓരോരോ ടിപ്സിനും ഓരോ പേരിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ നമ്മുടെ ടിപ്പിൻ്റെ പേരാണ് എൻ്റർടൈൻ യുവർ വ്യൂവേഴ്സ് ഗൈസ് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ അതായത് ഈ ഒരു ടിപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആസ് എ ബിഗിനർ നിങ്ങൾ പരമാവധി നിങ്ങളുടെ വ്യൂവേഴ്സിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ യൂട്യൂബിൽ 2020-ലൊക്കെ അപ്ലോഡ് ചാനൽ തുടങ്ങിയവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ യൂട്യൂബിൽ ക്ലിക്കായിക്കൊണ്ടിരിക്കുന്നത് 2 പേരാണ് ആ 2 പേരിൻ്റെയും പേര് ഞാൻ ആദ്യം തന്നെ പറയാം ഒന്ന് നമ്മുടെ ശങ്കരൻ വ്ലോഗ്സും ഒന്ന് നമ്മുടെ ആരോ മലയാണ് ഈ 2 പേരുടെയും വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യമായിട്ടുള്ള കണ്ടൻറ്റ് ക്വാളിറ്റിയോ അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവരവരുടേതായ രീതിയിൽ അവരുടേതായ ഭാഷയിൽ എന്ത് ചെയ്യുന്നു പരമാവധി വ്യൂവേഴ്സിനെ എൻ്റർടൈൻ ചെയ്യും അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുന്നു ഗൈസ് അപ്പോൾ നിങ്ങൾ ആസ് എ ബിഗിനർ നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് അല്ല എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക വ്യൂവേഴ്സിനെ എൻ്റർടൈൻ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റേ കണക്റ്റഡ് ആയിട്ട് നിർത്താൻ പറ്റും വ്യൂവേഴ്സിനെ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ 1-ാമത്തെ ടിപ്പ് ഗൈസ് ഞാൻ നേരത്തെ ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു വാണിംഗ് ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞത് അപ്പോൾ ഗൈസ് നമ്മുടെ ടിപ്പ് നമ്പർ 2 ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ഷെയറിങ് ടു വാട്സപ്പ്
അതായത് നമ്മൾ വാട്സപ്പിൽ വീഡിയോസ് ഷെയർ ചെയ്യും. അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത ജസ്റ്റ് അടുത്ത സെക്കൻഡിൽ തന്നെ നമ്മൾ ലിങ്ക് കോപ്പി ചെയ്യും, നേരെ വാട്സപ്പിൽ ഓരോരോ കോൺടാക്ട്സ് ഇങ്ങനെ ഞെക്കി പിടിച്ച് നമ്മൾ ഇങ്ങനെ അങ്ങനെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ 250 പേരുണ്ടെങ്കിൽ 250 പേർക്കും നമ്മൾ ഷെയർ. പക്ഷേ ഇത് യൂട്യൂബിന് അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഇപ്പോൾ നോക്കുന്നത് ജെനുവിൻ വ്യൂവേഴ്സിനെയും ജെനുവിൻ സബ്സ്ക്രൈബേഴ്സിനെയുമാണ്. അതായത് ലിങ്കിൽ ടച്ച് ചെയ്ത് കയറുന്നുണ്ടെങ്കിൽ തന്നെ അത് ഡിഫോൾട്ടായിട്ടായിരിക്കണം. അതായത് നമ്മളൊരിക്കലും ഒരാളെ പ്രഷറൈസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കരുത് എന്നാണ് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അഭിപ്രായം. ഇതിനുള്ളൊരു സൊല്യൂഷൻ വാട്സപ്പിൽ തന്നെയുണ്ട്. ഇത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു, അതായത് ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അത് പറയാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പിന്നെ ഒരുപാട് പേർക്ക് ഇതറിയാം, ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിന് തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു ടിപ്പും ട്രിക്സും ഒക്കെ അറിയാം. ഒന്നുമല്ല ഗൈസ്, വാട്സപ്പ് സ്റ്റാറ്റസ് ആണ്. നിങ്ങൾ നേരെ പോവുക, വാട്സപ്പ് സ്റ്റാറ്റസിൽ പോകും. വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ജസ്റ്റ് അടുത്ത സെക്കൻഡിൽ വാട്സപ്പ് സ്റ്റാറ്റസിൽ പോവുക. നേരെ ആ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ടായിട്ടുള്ള കളർ ഏതെങ്കിലും സെലക്ട് ചെയ്യുക. നൈസായിട്ട് അവിടെ കോപ്പി ചെയ്ത് കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക, അല്ലേ, കോപ്പി ചെയ്യുക. നേരെ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക. അതിനോടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് 200 കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അത് 100 പേരെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കും. ആ 100 പേരിൽ ഒരു 50 പേരെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണും. അപ്പോൾ യൂട്യൂബിന് മനസ്സിലാകും ഇതൊരു പ്രഷറൈസ്ഡ് ലിങ്ക് അല്ല, അവൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നത് കൊണ്ട് കാണുന്നതല്ലേ എന്നാണ് യൂട്യൂബ് വിചാരിക്കുകയുള്ളൂ. യൂട്യൂബ് വിചാരിക്കുന്നതല്ല, അങ്ങനെ നടക്കൂ. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് നല്ല രീതിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഗൈസ്, ഈ ടിപ്പിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ചാനൽ സെർച്ച്. അതായത് ഗൈസ്, നമ്മുടെ ചാനലിനെ സെർച്ചിൽ വരുത്താനുള്ള ഒരു പൊളിയായിട്ടുള്ള ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് നമ്മുടെ ചാനലിൽ സെർച്ചിൽ ടൈപ്പ് ചെയ്ത് വരുത്തുന്നതല്ല, നമ്മുടെ വീഡിയോ കണ്ടന്റ് സെർച്ച് ചെയ്ത് വരുത്താനുള്ള ഒരു കിള്ളൻ ടിപ്പാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ 10 ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ 10 ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്ന് അങ്ങനെ ചെയ്തവർ നേരെ പോയിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ നിങ്ങളുടെ 10 അക്കൗണ്ടിൽ നിന്നും നിങ്ങളുടെ ചാനൽ അൺസബ്സ്ക്രൈബ്. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളുടെ വീഡിയോസ്, അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലിട്ട വീഡിയോസ് അതിൻ്റെ ഏതെങ്കിലും ഒരു ടൈറ്റിൽ ഇങ്ങനെ നിങ്ങളുടെ 10 ഗൂഗിൾ അക്കൗണ്ടിൽ നിന്നും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വീഡിയോ കിട്ടുന്നത് വരെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ യൂട്യൂബ് സെർച്ച്, അതായത് യൂട്യൂബ് സെർച്ച് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും നിങ്ങൾക്ക് അതുവഴി, അതായത് യൂട്യൂബ് റെക്കമെൻഡിൽ കൊണ്ടുവരാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു 10 ഗൂഗിൾ അക്കൗണ്ടും ഉണ്ടെങ്കിൽ 10 നിന്നും നിങ്ങളുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ചാനലിലിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ പരമാവധി ആ ഒരു ഗൂഗിൾ അക്കൗണ്ട് 10 ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു മൂലയ്ക്ക് നിങ്ങളുടെ വീഡിയോ ഉണ്ടാകും, അത് ഷുവറാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു 10 ആളെങ്കിലും ഇവൻ്റെ വീഡിയോ സെർച്ച് ചെയ്യുന്നുണ്ട് യൂട്യൂബ് മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു 10 ആൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ യൂട്യൂബ് അടുത്തത് 20 പേർക്കെങ്കിലും അയച്ചു കൊടുക്കും. അത് 20 പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് 40 പേർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും വർദ്ധിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ പരമാവധി ഇത് യൂസ് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഇനി 20 ഗൂഗിൾ അക്കൗണ്ട് ഉള്ളവനാണെങ്കിൽ അതും ഗുണമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കാൻ ഞാൻ പറയില്ല. അധികം ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നതും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പരമാവധി ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ചാനലിൽ ഏതെങ്കിലും ഇട്ടൊരു കണ്ടൻറ്റ് സെർച്ച് ചെയ്യുക. ആ കണ്ടൻറ്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ വീഡിയോ ഇരുന്ന് കാണുക. വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സും നിങ്ങൾക്ക് എന്തായാലും കൂടും. കാരണം യൂട്യൂബ് നല്ല രീതിക്ക് നിങ്ങളുടെ ചാനലിനെ റെക്കമെൻഡിൽ കൊണ്ടുപോകുന്നതായിരിക്കും. അതൊരു നല്ലൊരു ഐഡിയ ആണ്. ഈയൊരു ട്രിക്ക് നല്ല രീതിക്ക് യൂസ്ഫുള്ളാവും. അപ്പോൾ ഈ ട്രിക്കും ഒന്ന് ഇഷ്ടപ്പെട്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പാർട്ടിലെ ട്രിക്സ് ആൻഡ് ടിപ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ഞായറാഴ്ച ഒരു കിട്ടിലൻ കണ്ടന്റുമായി കാണാമെന്ന പ്രതീക്ഷയിൽ നമ്മൾ സൂപ്പർ മാസ്റ്ററിയോട് വൈൻഡിങ് അപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.